നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥിനെതിരെയുള്ള തിരിച്ചടി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ ഞാൻ പറയുന്നത് അത് യോഗി ആദിത്യനാഥിനെതിരെയുള്ള തിരിച്ചടി മാത്രമല്ല, അത് പിണറായി വിജയൻ മുതൽ മമതാ ബാനർജി വരെയുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾക്കെല്ലാം എതിരെയുള്ള വിധിയാണ് എന്നതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി ഫ്രീ സ്പീച്ചിനു വേണ്ടി ഞാനും മറുനാടനും നിരന്തരമായി പ്രസംഗങ്ങൾ നടത്താറുണ്ട്, ലേഖനങ്ങൾ എഴുതാറുണ്ട്, വാർത്ത എഴുതാറുണ്ട്. അത്തരത്തിൽ ഒന്നായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിൽ 5 ജേർണലിസ്റ്റുകളെ പിടിച്ച് അകത്തിട്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ വിമർശിക്കരുത് എന്ന് നിയമമില്ല എന്നതാണ്. ആ വിമർശിക്കുന്ന കാരണം തെറ്റാണെങ്കിൽ പോലും ഒരാളെ ജയിലിലടയ്ക്കാൻ അവകാശമില്ല. അങ്ങനെ ഒരാൾ തെറ്റായ ഒരു കാര്യം പറഞ്ഞ് ഒരു ഭരണാധികാരിക്ക് അപമാനമുണ്ടാക്കിയാൽ രാജ്യത്തെ ഇന്ത്യൻ പീനൽ കോഡിലെ 499-500 വകുപ്പുകളനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലോ സിവിൽ കോടതിയിലോ ആർക്കാണോ മാനം നഷ്ടപ്പെട്ടത് അവർക്ക് പോയി നഷ്ടപരിഹാരം നേടാനോ ക്രിമിനൽ കേസ് എടുപ്പിക്കാനോ മാത്രം അധികാരമുള്ളൂ. ഇതാണ് വാസ്തവം എന്നിരിക്കെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ട് രാജ്യമെമ്പാടുമുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും, പ്രത്യേകിച്ച് ഏകാധിപതികളായ മുഖ്യമന്ത്രിമാർ അഭിപ്രായം പറയുന്നവരെ, വിമർശിക്കുന്നവരെ അടിച്ചമർത്തുന്നു എന്ന വിഷയം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യു പിയിൽ നടന്നത്. യോഗി ആദിത്യനാഥ് എന്ന യു പി മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ചില മാധ്യമപ്രവർത്തകർ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതാണ് വിവാദത്തിന് കാരണമായത്. അതിന് കാരണമായത് നിദാനമായതാവട്ടെ, മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം പുറത്തു വന്ന ഒരു യുവതി ഞാൻ മുഖ്യമന്ത്രിയോട് വിവാഹം പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ അവരുടെ ബൈറ്റ് എടുത്ത് സംപ്രേഷണം ചെയ്തു, ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ബൈറ്റ് എടുത്ത് സംപ്രേഷണം ചെയ്ത മാധ്യമപ്രവർത്തകനെയും ഇത് ഷെയർ ചെയ്തവരെയുമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അതിഭീതിതമായ ഒരു അവസ്ഥയാണ്, അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതമായ ഒരവസ്ഥയാണ്. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശമാണ് ഇഷ്ടമുള്ള ബോധ്യമുള്ള കാര്യം പറയണമെന്ന്. നമ്മൾ പറയുന്ന കാര്യം ശരിയാവണമെന്ന് പോലും നിർബന്ധമില്ല, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. 1, 2, അതിന് പിന്നിൽ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സന്തോഷവും സുഖവും എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയല്ല. ഭരണകൂടങ്ങളെ വിമർശിച്ചാൽ അവർ ജയിലിലടയ്ക്കും. നമ്മളിപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ചർച്ചയാക്കുമ്പോൾ അതിനേക്കാൾ ചർച്ചയാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ബംഗാളിലെ മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ ഇതിന് മുൻപ് പിണറായി വിജയനെയും മമതാ ബാനർജിയെയും തോൽപ്പിച്ച ഒരു ഭരണാധികാരിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് അന്തരിച്ച ജയലളിതയാണ്. ജയലളിത അനേകം പേരെ, പ്രത്യേകിച്ച് അവർ ആശുപത്രിയിൽ കിടന്ന സമയത്ത് പോലും ആളുകളെ പിടിച്ച് ജയിലിലടച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം 119 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് വിവരാവകാശ നിയമം പുറത്തു വന്നിരിക്കുന്നു. 46 സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്ന് പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ ഒരു നിയമമില്ല രാജ്യത്ത്. ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഒരു ഭരണാധികാരിയെ വിമർശിച്ചാൽ കേസെടുക്കുന്നതിനോ നടപടിയെടുക്കുന്നതിനോ ജയിലിലടയ്ക്കുന്നതിനോ നിയമമില്ല. ആ നിയമമില്ലാതിരിക്കുകയാണ് ഇവർ തെറ്റായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ വിധി, ഈ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി, ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെയുള്ള വിധിയാണ്. ഇത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഫാസിസ്റ്റ് നയത്തിനെതിരെയുള്ള വിധിയാണ്. അതായത് യോഗി ആദിത്യനാഥിൻ്റെ നിലപാടിനെ കോടതി വിമർശിക്കുമ്പോൾ അത് ശരിക്കും കൊള്ളേണ്ടത് പിണറായി വിജയനും മമതാ ബാനർജിക്കുമാണ്. ഇവർ രണ്ടുപേരുമാണ് വിമർശകർക്കെതിരെ നടപടിയെടുക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാവട്ടെ, ഇവരുടെ അനുയായികളാകട്ടെ, മറ്റുള്ളവരെ കരുണയില്ലാതെ ദയയില്ലാതെ വിമർശിക്കുക മാത്രമല്ല വ്യക്തിഗതി ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഇത്തരത്തിൽ രാജ്യത്തൊരു നിയമമില്ലാതെ സുപ്രീം കോടതി ചോദിക്കുകയാണ്. സുപ്രീം കോടതി നിർണായകമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒരാളെയും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ 11 ദിവസം ജയിലിലടയ്ക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. അതായത് 11 ദിവസം എന്ന് പറയാൻ കാരണം, പരാതിയുമായി ചെന്ന ജേർണലിസ്റ്റിൻ്റെ ഭാര്യ അവർ പറഞ്ഞത് തൻ്റെ ഭർത്താവ് 11 ദിവസമായി ജയിലിലാണ് എന്ന് കഴിഞ്ഞപ്പോഴാണ് 11 ദിവസം എന്ന് പറഞ്ഞത്. അതിനർത്ഥം സുപ്രീം കോടതി പറയുന്നത് ഒരാളെയും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ജയിലിലടയ്ക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമമില്ല. എനിക്കിഷ്ടമുള്ളത് പറയാം, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് മാനനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ വഴികളുണ്ട്, നഷ്ടപരിഹാരം വാങ്ങുന്നതിനും ക്രിമിനൽ കേസെടുക്കുന്നതിനും. അല്ലാതെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പോലീസ് കേസെടുത്ത് എന്നെ ജയിലിലടച്ചാൽ ഇവിടെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ മതം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, മതം
അവകാശം ഒക്കെ ഗുണം എന്നൊക്കെ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് തുറുങ്കിലടയ്ക്കപ്പെടും, കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടും. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായകമാണ്. സുപ്രീം കോടതി ഇന്ന് നടത്തി ഈ കേസുകൾ റദ്ദാക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്ന വിധി കേരള പോലീസിനുള്ള പാഠമാണ്. ഏതെങ്കിലും ഒരു കേരള പോലീസ് ആർക്കെതിരെയെങ്കിലും കേസെടുത്താൽ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ വിമർശിച്ചു, നേതാവിനെ വിമർശിച്ചു, മുഖ്യമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്താൽ ഈ വിധി പകർപ്പ് കൊണ്ട് കോടതിയിൽ ചെന്നാൽ ജാമ്യം ലഭിക്കും. ഈ വിധി പകർപ്പ് കൊണ്ട് അവരുടെ കുറ്റപത്രം പോലും റദ്ദാക്കപ്പെടും, അല്ലെങ്കിൽ FIR പോലും റദ്ദാക്കപ്പെടുമെന്നാണ് സത്യം. ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു കെ സുരേന്ദ്രനെ നിരോധനാജ്ഞ ലംഘിച്ചതിനൊരു കേസെടുക്കണം. എന്നാൽ കെ സുരേന്ദ്രനെ വധശ്രമത്തിന് പേരിൽ കേസെടുത്ത് ജയിലിലടച്ചത് തെറ്റാണ്. എന്നത് ഒരാൾ ജയിലിൽ അനുഭവിക്കേണ്ടത്, ഒരാൾ ജയിലിൽ പോവേണ്ടത് അയാൾ ക്രിമിനൽ ആകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ക്രിമിനൽ ആണ് എന്ന് സംശയിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ഒരാൾ പൊതുപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തകനാണ്, അവർക്ക് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരെ ജയിലിൽ അടയ്ക്കുന്നതാണ് ക്രിമിനൽ പ്രവൃത്തി. എന്തായാലും സുപ്രീം കോടതി കടിഞ്ഞാണിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പോടുകൂടിയാണ്. ജനാധിപത്യത്തിന് ഒരിക്കൽ കൂടി സുപ്രീം കോടതി ജീവശ്വാസം നൽകിയിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതി മഹാരാഷ്ട്രയിലെ 5 ജേർണലിസ്റ്റുകൾക്കെതിരെയുള്ള കേസ് റദ്ദ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്.